എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ടെപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ടോപ്പിക്കിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അതിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മളൊരു ചെറിയൊരു കോഡിലൂടെ പരിചയപ്പെടും. അതിനുശേഷം അതിലെ ഒന്നാമത്തെ രോഗമായിട്ടുള്ള ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് ബേസിക് കാര്യങ്ങൾ പഠിച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ടോപ്പിക്കിലേക്ക് വരാം. അതായത് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ എന്ന ടോപ്പിക്കിലേക്ക് വരാം. എന്താണ് ആരോഗ്യം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഓർഗനൈസേഷൻ ഒരു ഡെഫിനിഷൻ നമുക്ക് നൽകുന്നുണ്ട്. ആ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായ പ്രകാരം മാനസികവും ശാരീരികവും സാമൂഹികവുമായ സുസ്ഥിതിയാണ് ആരോഗ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായ പ്രകാരം മാനസികവും ശാരീരികവും സാമൂഹികവുമായ സുസ്ഥിതിയാണ് ആരോഗ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് പാത്തോളജി എന്ന് പറഞ്ഞാൽ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പി എസ് സി എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ പാത്തോളജിയുടെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് റുഡോൾഫ് വിർഷോ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ആരാണ് പാത്തോളജിയുടെ പിതാവ് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് റുഡോൾഫ് വിർഷോയാണ്. നമ്മൾ റുഡോൾഫ് വിർഷോയെ കോശങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നതാണ്. വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ച് നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്ന എന്ന ആ ഒരു നിഗമനത്തിലേക്ക് എത്തുകയും അതിലൂടെ കോശ സിദ്ധാന്തം പരിഷ്കരിച്ച വ്യക്തി കൂടിയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന റുഡോൾഫ് വിർഷോ. ഇവിടെ നമ്മൾ രോഗങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിലേക്ക് വരുമ്പോൾ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമായ പാത്തോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് റുഡോൾഫ് വിർഷോയാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആദ്യം നമുക്ക് ആ രോഗങ്ങളൊന്ന് പഠിക്കാം. ഒരു 10 രോഗങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പേര് ക്ഷയരോഗമാണ്. രണ്ടാമത്തെ പേര് വസൂരിയാണ്. വസൂരി അല്ലെങ്കിൽ ഇതിനെ നമുക്ക് സ്മോൾ പോക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. മൂന്നാമതായിട്ട് പരിചയപ്പെടുന്നത് ചിക്കൻ പോക്സ് ആണ്. മൂന്നാമതായിട്ട് പരിചയപ്പെടുന്നു ചിക്കൻ പോക്സ്. നാലാമതായിട്ട് പരിചയപ്പെടുന്നത് അഞ്ചാം പനിയാണ്. വായുവിലൂടെ പകരുന്നതാണ് അഞ്ചാം പനി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇതിനെ വേണമെങ്കിൽ നമുക്ക് മീസിൽസ് എന്നും പറയാൻ പറ്റും. ആറാമതായിട്ട് പരിചയപ്പെടുന്ന പേര് ആന്ത്രാക്സ് ആണ്. വായുവിലൂടെ പകരുന്ന രോഗമാണ് ആന്ത്രാക്സ് എന്ന രോഗം. ഏഴാമതായിട്ട് പരിചയപ്പെടുന്നത് ഇൻഫ്ലുവൻസയാണ്. ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന രോഗവും വായുവിലൂടെ പകരുന്ന രോഗമാണ്. എട്ടാമതായിട്ട് പരിചയപ്പെടുന്നത് സാർസ് രോഗമാണ്. ഒമ്പതാമതായിട്ട് പരിചയപ്പെടുന്നത് ജലദോഷമാണ്. ജലദോഷം ആണ് ഒമ്പതാമതായിട്ട് പരിചയപ്പെടുന്നത്. തുടർന്ന് പരിചയപ്പെടുന്നു മുണ്ടിനീര്. മുണ്ടിനീര് എന്നതാണ് നമ്മൾ 10 പരിചയപ്പെടുന്നത്. 11 പരിചയപ്പെടുന്നത് വില്ലൻ ചുമ. വില്ലൻ ചുമ എന്നതാണ് 11 പരിചയപ്പെടുന്നത്. ഇതിനെ തന്നെ പർട്ടൂസിസ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. നമ്മളിവിടെ പരിചയപ്പെട്ട ഒന്ന് ക്ഷയരോഗമാണ്, രണ്ട് വസൂരി അല്ലെങ്കിൽ സ്മോൾ പോക്സ്, മൂന്ന് ചിക്കൻ പോക്സ്, 4 അഞ്ചാം പനി അല്ലെങ്കിൽ മീസിൽസ്, 6 ആന്ത്രാക്സ്, 7 ഇൻഫ്ലുവൻസ,
8 സാർസ്, 9 ജലദോഷം, 10 മുണ്ടിനീര്, 11 വില്ലൻ ചുമ, അല്ലെങ്കിൽ അതിന് പർട്ടൂസിസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മളോട് പരിചയപ്പെട്ട വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ പഠിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോഡാണ്. നിങ്ങൾ ഒരുപക്ഷെ ഇത് കേട്ടിട്ടുണ്ടാവും, പണ്ട് മുതലേ ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ കോഡ് ഇതാണ്: ആന്ധ്രാക്കാരൻ വില്ലൻ വാസു സാർ 5 പന്നിയും ചിക്കനും മുണ്ടിലാക്കി ജലത്തിൽ മുക്കി ഷെയ്പ്പിച്ച് ഇൻഫ്ലുവൻസയാക്കി വായുവിൽ ചുറ്റിച്ചു എന്നതാണ് നമ്മുടെ കോഡ്. ഒരിക്കൽ കൂടി പറയാം: ആന്ധ്രാക്കാരൻ വില്ലൻ വാസു സാർ 5 പന്നിയും ചിക്കനും മുണ്ടിലാക്കി ജലത്തിൽ മുക്കി ഷെയ്പ്പിച്ച് ഇൻഫ്ലുവൻസയാക്കി വായുവിൽ ചുറ്റിച്ചു എന്നതാണ് നമ്മുടെ കോഡ്. ഇനി ഈ കോഡ് ഉപയോഗിച്ച് നമ്മളിപ്പോൾ പരിചയപ്പെട്ട വായുവിലൂടെ പകരുന്ന രോഗങ്ങളൊന്ന് പഠിക്കാം. അതിൽ ഒന്നാമത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആന്ധ്രാക്കാരൻ എന്നാണ്. അതിൽ നിന്ന് നമ്മൾ പരിചയപ്പെട്ടു ആന്ത്രാക്സ് എന്ന രോഗം. വായുവിലൂടെ പകരുന്ന രോഗമാണ് ആന്ത്രാക്സ്. വില്ലൻ വാസു സാർ എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. 3 രോഗങ്ങൾ: വില്ലൻ ചുമ, മറ്റൊന്ന് വസൂരി, സാർ എന്നതിൽ നിന്ന് സാർസും നമുക്ക് കിട്ടണം. ഇപ്പോൾ വില്ലൻ ചുമ, അതിനെ പെർട്ടൂസിസ് എന്ന് പറയും. അതേപോലെ തന്നെ വസൂരി അല്ലെങ്കിൽ സ്മോൾ പോക്സ്, സാർ എന്നതിൽ നിന്ന് സാർസ്. 5 പന്നിയും ചിക്കനും എന്നാണ് നൽകിയത്. 5 പന്നി എന്നതിൽ നിന്ന് 5 പന്നി എന്ന് കിട്ടണം, അല്ലെങ്കിൽ മീസിൽസ്. ചിക്കനും എന്നതിൽ നിന്ന് ചിക്കൻ പോക്സ് എന്നതാണ് അവിടെ നമുക്ക് ലഭിക്കേണ്ടത്. മുണ്ടിലാക്കി എന്നാണ് ഇവിടെ നൽകിയത്. അപ്പോൾ അവിടെ മുണ്ടിനീര് നിങ്ങൾക്ക് ലഭിക്കണം. എന്ത് കിട്ടണം? മുണ്ടിനീര്. ജലത്തിൽ എന്നാണ് ഞാൻ അടുത്തത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ജലദോഷം. മുക്കി ഷെയ്പ്പിച്ചു എന്നാണ് കൊടുത്തത്. അപ്പോൾ അവിടെ ക്ഷയരോഗം കിട്ടണം. എന്നിട്ട് എന്താക്കി? ഇൻഫ്ലുവൻസയാക്കി. ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്നൊന്ന് ചിന്തിക്കുക, അത് എക്സ്ട്രാ ആയിട്ടൊന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ അവിടെ എന്താണ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത്? എന്താണ്? വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് എന്ന കാര്യം ഓർക്കുക. ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് വായുവിലൂടെ പകരുന്ന രോഗമാണ്. ആക്കി വായുവിൽ ചുറ്റി എന്നാണ് പറഞ്ഞത്. അതായത് വായുവിലൂടെ പകരുന്ന രോഗത്തിൻ്റെ കോഡാണെന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഫ്ലുവൻസ ആക്കി വായുവിൽ ചുറ്റിച്ചു എന്നവിടെ കൊടുത്തിരിക്കുന്നത്. ഒരിക്കൽ കൂടി പറയാം: ആന്ധ്രാക്കാരൻ വില്ലൻ വാസു സാർ 5 പന്നിയും ചിക്കനും മുണ്ടിലാക്കി ജലത്തിൽ മുക്കി ഷെയ്പ്പിച്ച് ഇൻഫ്ലുവൻസയാക്കി വായുവിൽ ചുറ്റിച്ചു എന്നതാണ് നമ്മുടെ കോഡ്. അപ്പോൾ കുറച്ച് നേരം ഈ കോഡൊന്ന് പറയാം, അതിനുശേഷം ഓരോ വാക്കിലൂടെയും കടന്നു പോകുമ്പോൾ ഈ പറഞ്ഞ രോഗങ്ങളുടെ പേര് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോയെന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ ഇവിടെ ആന്ത്രാക്കാരൻ ആന്ത്രാക്സ്, വില്ലൻ വാസു സാർ എന്നിൽ നിന്ന് വില്ലൻ ചുമ, വസൂരി സാർസ്, 5 പന്നിയും ചിക്കനുമാണ്. അപ്പോൾ 5 പന്നിയും അതേപോലെ തന്നെ ചിക്കൻ ബോക്സും കിട്ടണം. മുണ്ടിലാക്കി എന്നാൽ മുണ്ടിനീര്, ജലത്തിൽ എന്നാൽ ജലദോഷം, ക്ഷയിപ്പിച്ചു എന്നാൽ ക്ഷയം കിട്ടണം, ഇൻഫ്ലുവൻസ ഇൻഫ്ലുവൻസ തന്നെ, വായുവിൽ ചുറ്റിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ വായുവിലൂടെ പകരുന്ന രോഗത്തിൻ്റെ കോഡാണ് ഇതെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ക്ലാസ്സിൽ ക്ഷയരോഗത്തെക്കുറിച്ചാണ്. അപ്പോൾ ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ നമുക്കൊന്ന് പറയാം. വളരെ വേഗത്തിൽ പറഞ്ഞു പോകും, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതൊരു റിവിഷൻ ക്ലാസ് കൂടിയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് വളരെ വേഗത്തിലൊന്ന് പറഞ്ഞ് ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട ആ പ്രധാനപ്പെട്ട പോയിന്റുകളൊന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ക്ഷയരോഗം എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ രോഗമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ക്ഷയരോഗം എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാക്ടീരിയ രോഗമാണ്. ഒപ്പം നമ്മളിപ്പോൾ പഠിച്ചു വായുവിലൂടെ പകരുന്ന രോഗത്തിൽ ഉൾപ്പെടുന്നതുമാണ്. ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണെന്ന് ചോദിച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് മൈക്കോബാക്ടീരിയം ബാക്ടീരിയം മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ട്യൂബർകുലോസിസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് പരീക്ഷയ്ക്ക് തെറ്റിക്കാനായിട്ട് മൈക്രോ എന്നും തരാം. അപ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ഇതാണ് ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ. അടുത്തത് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന ക്ഷയരോഗമാണ്. രോഗങ്ങളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ക്ഷയരോഗത്തെയാണ്. PSC എപ്പോഴും ചോദിക്കുന്നതാണ് വെളുത്ത പ്ലാഗ് എന്നറിയപ്പെടുന്ന രോഗം ചോദിച്ചാൽ അത് ക്ഷയരോഗമാണ്. അതുപോലെ തന്നെ തൈസിസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാന്ന് ചോദിച്ചാൽ അവിടെയും ഉത്തരമായിട്ട് വരേണ്ടത് ഈ പറയുന്ന ക്ഷയരോഗമാണ്. നമ്മളിപ്പോൾ പരിചയപ്പെട്ട മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്
ക്ഷയരോഗാണു എന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് റോബർട്ട് കോച്ച് എന്ന കാര്യം ഓർത്തിരിക്കുക. ആരാണ് റോബർട്ട് കോച്ച് എന്ന കാര്യം ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ ക്ഷയരോഗത്തെ കോക്ക് ഡിസീസ് അല്ലെങ്കിൽ കോച്ച് ഡിസീസ് എന്നും കൂടെ വിളിക്കാറുണ്ട്. കോക്ക് ഡിസീസ് അല്ലെങ്കിൽ കോച്ച് ഡിസീസ് എന്നും വിളിക്കാറുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ ക്ഷയരോഗത്തിൻ്റെ രോഗാണുവിനെ കണ്ടെത്തിയത് റോബർട്ട് കോച്ച് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഈ ഒരു ഡിസീസിനെ എന്തും കൂടെ വിളിക്കാറുണ്ട്, കോച്ച് ഡിസീസ് അല്ലെങ്കിൽ കോക്ക് ഡിസീസ് എന്നും വിളിക്കാറുണ്ടെന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമായ രോഗം ചോദിച്ചാലും ക്ഷയരോഗം തന്നെയാണ്. ഈ ക്ഷയരോഗം പ്രധാനമായിട്ടും ബാധിക്കുന്ന നമ്മുടെ ശരീരഭാഗം ഏതാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ശ്വാസകോശമാണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ SCRT ഫാക്ട് ആണ്, ക്ഷയരോഗം പ്രധാനമായിട്ടും ബാധിക്കുന്നത് ശ്വാസകോശമാണ്. എന്നാൽ ഇതിന് പുറമെ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ വൃക്കകളെ ക്ഷയരോഗം ബാധിക്കാം, നമ്മുടെ തലച്ചോറിനെ ക്ഷയരോഗം ബാധിക്കാം, അതേപോലെ തന്നെ അസ്ഥിയെ എന്ത് ചെയ്യാം, ക്ഷയരോഗം ബാധിക്കാം, അതേപോലെ നമ്മുടെ അസ്ഥിസന്ധികളെ എന്ത് ബാധിക്കാൻ പറ്റും, ഈ പറയുന്ന ക്ഷയരോഗം ബാധിക്കാമെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് പ്രത്യേകം നോട്ട് ചെയ്യണം. അതായത് മനുഷ്യ ശരീരത്തിലെ ഏതെല്ലാം അവയവങ്ങളെയാണ് ക്ഷയരോഗം ബാധിക്കുന്നതെന്ന് ചോദിച്ച് ഈ പറയുന്നവയുണ്ടെങ്കിൽ അത് ശരിയാണ്. എന്നാൽ പ്രധാനമായിട്ടും ഏതാണ് നമ്മൾ പഠിക്കുന്നത്, ശ്വാസകോശമാണ്. എന്നാൽ ഇത് പിന്നീട് മൂർജിച്ച് വൃക്കകളെയും തലച്ചോറിനെയും അസ്ഥിയെയും അസ്ഥിസന്ധികളെയും ഒക്കെ എന്താണ് ഈ രോഗം ബാധിക്കാറുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. PSC പരീക്ഷയിൽ എത്ര തവണ ചോദിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ക്ഷയരോഗ നിർണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് മാൻടോക്സ് എന്ന് പറയുന്ന ടെസ്റ്റാണ്. ക്ഷയരോഗ നിർണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ മാൻടോക്സ് എന്ന് പറയുന്ന ടെസ്റ്റാണ്. ഈ ഒരു ടെസ്റ്റ്, ഈ ഒരു പേര് വരാൻ കാരണം ഈ ഒരു ടെസ്റ്റ് കണ്ടെത്തിയത് ചാൾസ് മാൻടോക്സ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ ഒരു ടെസ്റ്റ് കണ്ടെത്തിയത് ചാൾസ് മാൻടോക്സ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ടെസ്റ്റിന് മാൻടോക്സ് എന്ന പേര് നൽകാൻ കാരണം. ഇനി എന്നാണ് ലോകാരോഗ്യ സംഘടന ലോക ക്ഷയരോഗ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് March 24 March 24 നമ്മൾ പഠിക്കാറുണ്ട്. ജലജയുടെ കാലിൽ ക്ഷയം എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ചുകൊണ്ട് March 21 ജലദിനമാണെന്നും 23 ജലജയുടെ കാലിൽ ക്ഷയം എന്നതിൽ നിന്ന് March 22 ജലദിനമാണെന്നും 23 കാലാവസ്ഥാ ദിനമാണെന്നും 24 നമ്മുടെ ക്ഷയരോഗ ദിനമാണെന്നും നമ്മൾ പഠിക്കാറുണ്ട്. ജലജയുടെ കാലിൽ ക്ഷയം എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഈ ഒരു കോഡിലൂടെ നമ്മൾ ഈ പറഞ്ഞ 3 PSC എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ March 24 എന്തെന്ന് പറയുന്നത്, ലോക ക്ഷയരോഗ ദിനമെന്ന് പറയുന്നത്. ഇനി നമ്മൾ PSC നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മാൻടോക്സ് ടെസ്റ്റ് എത്ര തവണ ചോദിച്ചിട്ടുണ്ടോ അതേപോലെ PSC റിപ്പീറ്റായി ചോദിക്കുന്ന ഒന്നാണ് BCG എന്ന ഉത്തരം. എന്താണ് BCG എന്ന് പറഞ്ഞാൽ ക്ഷയരോഗത്തിനെതിരെയുള്ള കുത്തിവെപ്പാണ് ഈ പറയുന്ന BCG എന്ന് പറയുന്നത്. ക്ഷയരോഗത്തിനെതിരെയുള്ള കുത്തിവെപ്പാണ് BCG എന്ന് പറയുന്നത്. ഈ B എന്ന് പറഞ്ഞാൽ ബാസിലസ്, B എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്, ബാസിലസ് എന്നാണ്. C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽമൈറ്റ് എന്നാണ്. C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽമൈറ്റ് എന്നാണ്. ഈ G എന്ന് പറഞ്ഞാൽ യൂറിൻ എന്നാണ്, യൂറിൻ എന്നാണ്. അതായത് BCG പൂർണ്ണരൂപം ബാസിലസ് കാൽമൈറ്റ് ഗ്യൂറിൻ എന്നാണ്. ഇവിടെ കാൽമേറ്റും ഗ്യൂറിനും ഈ രണ്ട് പേരുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ BCG വാക്സിൻ കണ്ടെത്തിയത് ആൽബർട്ട് കാൽമേറ്റും കാമിലെ ഗ്യൂറിനുമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ആ രണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ പേരാണ് സിയും ജിയും ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ബാസിലസ് കാൽമേറ്റ് ഗ്യൂറിൻ, അതിൽ കാൽമേറ്റും ഗ്യൂറിനുമാണ് ഈ BCG വാക്സിൻ കണ്ടെത്തിയത് എന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് കൃത്യമായി പറഞ്ഞാൽ ആൽബർട്ട് കാൽമേറ്റും മറ്റൊരു പേര് കാമിലെ ഗ്യൂറിനുമാണ്. ആൽബർട്ട് കാൽമേറ്റ്, മറ്റൊരു പേര് കാമിലെ ഗ്യൂറിൻ, ഈ രണ്ടുപേരും ചേർന്നാണ് BCG വാക്സിൻ കണ്ടെത്തിയത്. അതുകൊണ്ടാണ് അതിൻ്റെ പൂർണ്ണരൂപം ബാസിലസ് കാൽമേറ്റ് ഗ്യൂറിൻ എന്ന് നൽകിയിരിക്കുന്നത്. ജനിച്ച് 2 കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വാക്സിൻ ഏതെന്ന് ചോദിച്ചാലും BCG എന്നാണ് ഉത്തരമായിട്ട് വരിക.
ഇനി ക്ഷയരോഗം നമ്മളിവിടെ പറഞ്ഞു, അതിനുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് നമ്മളിവിടെ പറഞ്ഞു മാൻടോക്സ് ആണെന്ന്, അതിന് നൽകുന്ന വാക്സിൻ നമ്മളിവിടെ പറഞ്ഞു, അതായത് പ്രതിരോധ വാക്സിനാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രതിരോധ വാക്സിനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ജനിച്ച് 2 ദിവസത്തിനകം ഒക്കെ കുട്ടിക്ക് കൊടുക്കുന്ന വാക്സിനാണ്. പല അഭിപ്രായങ്ങളുണ്ട്, നമ്മൾ ഗൂഗിളൊക്കെ തെരഞ്ഞാൽ 14 ദിവസം എന്ന് കാണും. ചിലപ്പോൾ ചിലവർ പറയും 1 വർഷത്തിനുള്ളിൽ കൊടുത്താൽ മതി എന്ന് പറയും. പൊതുവെ നമ്മൾ ഈ ബുക്കുകളിലൊക്കെ ഇപ്പോൾ കാണുന്നത് ഈ പറഞ്ഞ ഒരു ഡാറ്റയാണ്. അപ്പോൾ അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ഉത്തരം രേഖപ്പെടുത്തണം. ഇവിടെ പൊതുവായിട്ട് നമ്മൾ പറയുന്നത് ജനിച്ച് 2 ദിവസത്തിനകം കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വാക്സിൻ ചോദിച്ചാൽ BCG ആണ്. അപ്പോൾ ഇതൊരു പ്രതിരോധ വാക്സിൻ ആണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി അടുത്ത ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ മാൻടോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷയരോഗ നിർണയത്തിനുള്ള ടെസ്റ്റാണ്. BCG എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഒരു പ്രതിരോധ വാക്സിനാണ്. അതേപോലെ PSC എത്രയോ തവണ ചോദിച്ച ഒന്നാണ് ഡോട്ട്സ് എന്ന് പറയുന്ന ഉത്തരം കിട്ടുന്ന ചോദ്യം. എന്താണ്? ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സാരീതിയാണ്, ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സാരീതിയാണ് ഡോട്ട്സ് എന്ന് പറയുന്നത്. ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സാരീതിയാണ് ഡോട്ട്സ് എന്ന് പറയുന്നത്. തൊട്ട് മുമ്പ് BCGയുടെ ഫുൾ ഫോം നമ്മൾ പഠിച്ചു, ബാസിലസ് കാൽമേറ്റ് യൂറിൻ എന്ന്. അതേപോലെ ഡോട്ട്സിൻ്റെ ഫുൾ ഫോം നമ്മൾ അറിഞ്ഞിരിക്കണം. ഡോട്ട്സ് എന്നതിൻ്റെ പൂർണ്ണ രൂപം ഡയറക്ട്ലി, ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ട്ലി, ഡയറക്ട്ലി. ഒ എന്ന് പറഞ്ഞാൽ ഒബ്സർവ്ഡ്, എന്താണ്? ഒബ്സർവ്ഡ്. ടി എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ്, ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രീറ്റ്മെൻറ്റ്. എസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് കോഴ്സ് എന്നാണ്, എസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് കോഴ്സ് എന്നാണ്. അപ്പോൾ എന്താ ഫുൾ ഫോം? ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് എന്നതാണ് ഡോട്ട്സ് എന്നതിൻ്റെ പൂർണ്ണ രൂപം. അപ്പോൾ എന്താണ് ഡോട്ട്സ്? ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സാരീതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ക്ഷയരോഗത്തിൽ നമ്മൾ ഡോട്ട്സ് എന്ന് എഴുതൂലോ, അതിൽ ഈ എസ് ഒരു 5 ഷേപ്പായിട്ടൊന്ന് എടുത്തു കഴിഞ്ഞ് ഞാൻ ഈ പറയുന്ന ചോദ്യം ഒന്ന് പഠിക്കുക. ഡോട്ട്സ് ചികിത്സയിൽ ഒരേ സമയം നൽകുന്ന മരുന്നുകളുടെ എണ്ണം ചോദിച്ചാൽ 5 മറക്കരുതേ. ഡോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സയാണ്. ഡോട്ട്സ് എന്നതിൻ്റെ പൂർണ്ണരൂപം പഠിച്ച് ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. അതിൽ ഈ അവസാനം എഴുതി എസ് ഉണ്ടല്ലോ, അതിനെ ഒരു 5 കണക്കാക്കിയാൽ നിങ്ങൾ പഠിക്കണം ഡോട്ട്സ് ചികിത്സയിൽ ഒരേ സമയം നൽകുന്ന മരുന്നുകളുടെ എണ്ണം 5. അതുകൊണ്ട് തന്നെ ഈ ഡോട്ട്സ് ചികിത്സയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മൾട്ടി ഡ്രഗ്സ് തെറാപ്പി എന്നും വിളിക്കാറുണ്ട്. മൾട്ടി ഡ്രഗ്സ് തെറാപ്പി എന്ന് വിളിക്കുന്നതും ഏതിനെയാണ്? ഈ പറയുന്ന ഡോട്ട്സ് ചികിത്സേനെയാണ്. കാരണം എന്താ? ഒരേ സമയം 5 നൽകുന്നുണ്ട്. അപ്പോൾ ഡോട്ട്സ് ചികിത്സയിൽ ഒരേ സമയം നൽകുന്ന മരുന്നുകളുടെ എണ്ണം എത്രയാ? 5 കാര്യം ഓർത്തിരിക്കുക. ഇനി മറ്റൊരു ടേം ഞാനിവിടെ പരിചയപ്പെടുത്തുകയാണ്. ഈ ഒരു ടേം സ്ട്രെപ്റ്റോമൈസിൻ എന്നതാണ്. ഈ ഒരു ടേം എന്താണ്? സ്ട്രെപ്റ്റോമൈസിൻ എന്നതാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന ടേം. ഇതൊരു ആൻറ്റിബയോട്ടിക്കാണ്. എന്താണ്? ഇതൊരു ആൻറ്റിബയോട്ടിക്കാണ്. എന്താണ് ഇതിൻ്റെ ഗുണം അല്ലെങ്കിൽ ഉപയോഗം? ക്ഷയരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കാണ് സ്ട്രെപ്റ്റോമൈസിൻ എന്ന പേര് ഓർത്തിരിക്കുക. സ്ട്രെപ്റ്റോമൈസിൻ കണ്ടെത്തിയത് സൽമാൻ വാക്സ്മാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരാണ്? സൽമാൻ വാക്സ്മാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് കണ്ടെത്തിയത് എന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി എങ്ങാനും ചോദിക്കാം, സ്ട്രെപ്റ്റോമൈസിൻ ക്ഷയരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം നമ്മളിനി പരിചയപ്പെടാം. ഞാൻ ഓൾറെഡി നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തി, ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾ മരിക്കപ്പെടുന്നത് ക്ഷയരോഗം കാരണമാണെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ക്ഷയരോഗം ബാധിച്ചിട്ടുള്ള രാജ്യം ചോദിച്ചാൽ അത് വളരെ ദുഃഖകരമായിട്ട് പറയാം, അത് നമ്മുടെ ഇന്ത്യയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ക്ഷയരോഗം ബാധിച്ചിട്ടുള്ള രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് വളരെ ദുഃഖകരമായിട്ട് നമുക്ക് പറയാം, നമ്മുടെ ഇന്ത്യയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഒരു കോഡിലൂടെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഈ ഒരു ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ കുറച്ച് ബേസിക് കാര്യങ്ങളും പരിചയപ്പെടുത്തി. ഒപ്പം ക്ഷയരോഗം എന്ന് പറയുന്ന PSCയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്കാണ്. മെയിൻ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നിരവധി ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ആ ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പഠിക്കേണ്ട മാക്സിമം പോയിന്റുകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വീണ്ടും ക്ലാസ്സുകൾ കേൾക്കുക, വേണമെങ്കിൽ നോട്ട് എഴുതി പഠിക്കാം. അതിനുശേഷം വീണ്ടും വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക.
തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഉത്തരം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുത്തിയ മറ്റ് രോഗങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സിലൂടെയും കണ്ടുമുട്ടാം. അപ്പോൾ ഇവിടെ റിവിഷൻ സീരിയസ് ആണ്, നിങ്ങൾ നല്ലോണം പഠിക്കുന്നു വിചാരിക്കുന്നു. അപ്പം എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള ക്ലാസ്സിലൂടെയൊക്കെ തരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിക്കും എന്നും കൂടി വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെ പഠനത്തിന് ഒരു സഹായിയായിട്ട് കൂടാം എന്നും വിശ്വസിച്ചുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.